അപ്പോൾ എല്ലാം അച്ഛാമാർക്ക് ഫോട്ടോഗ്രാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിവ്യൂവിൽ കാണിച്ച പോലെ ഫയർ ഫ്ലെയിമിംഗ് എഫക്റ്റ് എങ്ങനെ ഒരു ഫോട്ടോയിൽ ഒരു ഇമേജിൽ അപ്ലൈ ചെയ്ത് എടുക്കാമെന്ന് ഒരു വീഡിയോ ആക്കാമെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അലേർട്ട് മോഷൻ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അലേർട്ട് മോഷൻ്റെ മോഡ് എപ്പിക്ക് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐ കാർഡിലും കൊടുക്കുക. അലേർട്ട് മോഷൻ്റെ ഏറ്റവും പുതിയ മോഡ് വേണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ എഡിറ്റിംഗ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ്. ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഒരുപാട് കണ്ടൻസ് ഉണ്ട്, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു അലേർട്ട് മോഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ അലേർട്ട് മോഷൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഇട്ട് താഴെയായിട്ടൊരു ഗ്രീൻ പ്ലസ് ഐക്കൺ കാണാൻ പറ്റും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് റേഷ്യോയിലാണോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ റേഷ്യോ സെലക്ട് ചെയ്യും. ഞാനിപ്പോൾ 1:1 എന്ന് പറയുന്ന റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്താൽ നമ്മൾ അലേർട്ട് മോഷൻ്റെ എഡിറ്റിംഗ് പാനലിലേക്ക് വരും. അപ്പോൾ അവിടെ ആയിട്ട് ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രെയിം റേറ്റ് വന്നിട്ട് 60 FPS കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിലേക്കൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഏത് ഇമേജ് ആണോ ഫ്ലെയിം എഫക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ആ ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് കറക്റ്റ് നമ്മളെ സ്ക്രീനിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഇമേജിൻ്റെ ഈ മെസ്സീൻ്റെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഇമേജ് ഉണ്ട്, ആ ഒരു ഇമേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് സെയിം മെത്തേഡ് തന്നെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു ഇമേജും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജാണ്. ആ ഒരു ഇമേജും കൂടി ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് കറക്റ്റായിട്ട് ഒരേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ ഇമേജിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ടോപ്പ് കാണുന്ന ഈ ഒരു ലെയർ വന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തിടാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ മിഡിലിൽ കാണുന്ന ലെയറിലേക്ക് നമ്മൾ എഫക്റ്റ് ഏഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. ആ ലെയർ സെലക്ട് ചെയ്തിട്ട് എഡ് എഫക്ട്സ് പോവുക. അവിടെ ആയിട്ട് ബ്ലറിൽ നിങ്ങൾക്ക് ബോക്സ് ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് കാണാൻ പറ്റും. ആ എഫക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ എഫക്റ്റിൻ്റെ സ്ട്രെങ്ത് വന്നിട്ട് ഒരു ത്രീ വെച്ച് കൊടുക്കുക. ഓക്കെ, 0.3 വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ എഫക്റ്റ് വന്നിട്ട് 0.3 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ എഫക്റ്റ് ആ ഇമേജിലേക്ക് തന്നെ ആഡ് ചെയ്യാൻ പോവാണ്. ആ ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്ട്സ് പോവുക, കളറിൽ പോവുക. കളർ ആൻഡ് ലൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പോസ് ആൻഡ് ഗാമ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് കാണാൻ പറ്റും, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് എക്സ്പോസ് വന്നിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം 1.80 വെച്ച് കൊടുക്കാം. ഗാമ വന്നിട്ട് ഒന്ന് കുറച്ച് കൊടുക്കാം, ഡിക്രീസ് ചെയ്ത് കൊടുക്കാം, ഒരു 0.9 ഒക്കെ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജിലേക്ക് ഈ മിഡിലിൽ കാണുന്ന ലെയറിലേക്ക് നമ്മൾ രണ്ട് എഫക്റ്റ് ആഡ് ചെയ്തു. ഇനി മൂന്നാമത്തെ എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആഡ് എഫക്ട്സ് തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഡൗണിലായിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് കാണാൻ പറ്റും, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുക്കുക. ഓക്കെ, ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനൊരു ഇതായിരിക്കും കാണുക. ഓക്കെ, എന്നിട്ട് ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് അതൊരു 0.050 വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് നമ്മൾ വന്നിട്ട് 0.50 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെയായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതൊന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട്
നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇമേജിനാണ് ഞാൻ ഈ റേഷ്യോസൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ വേറൊരു ഇമേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഫയറിൻ്റെ രൂപത്തിലേക്ക് എപ്പോഴാണോ വരുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെയിൽ ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു 0.56 ഒക്കെ എത്തിയപ്പോൾ എനിക്കൊരു ഫയറിൻ്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടോപ്പിലേക്ക് വരിക. ഈ ഒരു എഡിറ്റിംഗ് പാനലിൻ്റെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരലാക്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് വൈ ആക്സിസ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു കീ ഫ്രെയിം വെച്ച് കൊടുക്കുക. എൻഡിങ്ങിലും, വീഡിയോയുടെ എൻഡിങ്ങിലും ഒരു കീ ഫ്രെയിം വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എൻഡിങ്ങിലെ കീ ഫ്രെയിം വന്നിട്ട് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയർ എഫക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റാണ്. ഇനി നമുക്ക് നമ്മൾ മേലെ ഓഫ് ചെയ്ത് വെച്ച ആ ലെയർ വന്നിട്ട് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫയർ എഫക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക്, ആ മിഡിൽ ലെയറിലേക്ക് ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. എഫക്ട്സ് പോവാ, ആഡ് എഫക്ട്സ് പോയി കഴിഞ്ഞാൽ കളർ ആൻഡ് ലൈറ്റ്സ് പോവാ. അവിടെയായിട്ട് നിങ്ങൾക്ക് എക്സ്പോസ് ആൻഡ് ഗാമ എന്ന് പറയുന്ന ഐ ഒരു എഫക്റ്റ്, നമ്മൾ യൂസ് ചെയ്ത ഐ ഒരു എഫക്റ്റ് പിന്നെയും നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എടുത്തിട്ട് നമ്മൾ അതിൽ എക്സ്പോസ് എന്ന് പറയുന്ന എക്സ്പോസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ്പോസ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കൊരു ഫ്ലെയിമിൻ്റെ രൂപത്തിൽ വരും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫ്ലെയിമിൻ്റെ കളറ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ സാധാ ആ ഇമേജിന് അനുസരിച്ചുള്ളൊരു ഫ്ലെയിം കളറാണ് വന്നിട്ടുള്ളത്, ഒരു എക്സ്പോസ് കളറാണ് വന്നിട്ടുള്ളത്. ഇനി ആ കളർ ഒരു റെഡോ ബ്ലൂവോ ആക്കി ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ലെയർ തന്നെ സെലക്ട് ചെയ്യുക. ആ ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സ് പോവാ, ആഡ് എഫക്ട്സ് പോയിട്ട് നിങ്ങൾക്ക് കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് കളർ ആൻഡ് ലൈറ്റ്സിൽ വരിക. അവിടെയായിട്ട് നിങ്ങൾക്ക് ഹോട്ട് കളർ എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ് പാനലിൽ വന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഏത് കളറാണോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ കറക്റ്റ് കളർ കിട്ടുന്നവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ കളറും ടിൻറ്റും വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഫ്ലെയിമിൻ്റെ കളർ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ഫ്ലെയിം വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലെയിം എഫക്റ്റ് ഉള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. സീ യു സൂൺ.